നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വൃക്ഷകൻ രാശി നക്ഷത്രങ്ങളായ വിശാഖംകാല് അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടേകാല നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് രാഹു കേതുക്കൾ മാറുമ്പോൾ അതായത് ഇടവൻ രാശിയിൽ നിന്ന് രാഹു മേടത്തിലേക്കും വൃക്ഷകൻ രാശിയിൽ നിന്ന് കേതു തുലാൻ രാശിയിലേക്കും വക്രഗതി പ്രാപിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗതി വികതികളെക്കുറിച്ചാണ് നമുക്കിന്ന് നോക്കേണ്ടത് വിശാഖംകാല് അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടേകാലനക്ഷത്രക്കാർക്ക് ഇത്തരം കാലം ഏഴിലായിരുന്നു നിവൃത്തിസ്ഥാനത്തായിരുന്നു രാഹു ലഗ്നത്തിലായിരുന്നു കേതു അപ്പോൾ വല്ലാത്ത രീതിയിൽ ബന്ധിച്ചിട്ടാക്കാമായിരുന്നു നിവൃത്തിസ്ഥാനവും ബന്ധിച്ചു ലഗ്നവും അതായത് ആളെ തന്നെ ബന്ധിച്ചു അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് കാല അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടേകൽ നക്ഷത്രക്കാരുടെ അവസ്ഥ വളരെ വളരെ മോശമായിരുന്നു ഇത് തന്നെ വ്യാഴം നാലിലായിരുന്നു കുംഭൻ രാശിയിൽ അപ്പോൾ നമ്മുടെ കണക്കിൽ മൂന്നിലായിരുന്നു മൂന്നിൽ വ്യാഴം മുറവിളി കൂട്ടി കൊല്ലാക്കൊല വന്ന് രാഹു വ്യാഴവും എല്ലാം കൂടി വൃശ്ചകൻ രാശി നക്ഷത്രങ്ങളായ വിശാഖംകാലം അനേകം തൃക്കേട്ട ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാരെ അവർ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ അത്ഭുതമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ജോലി കണ്ട് വരുമാനം ഉണ്ടെങ്കിൽ പോലും സമാധാനം എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാക്കാം നമ്മൾ പറയുന്നതിൻ്റെ ആധികാരികത സത്യസന്ധത നമ്മുടെ ജ്യോതിഷം സത്യമാണോ ഇല്ലയോ എന്നറിയുന്നതിന് രാഹു കേതുമാറ്റവും വ്യാഴമാറ്റവും മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ പിന്നെ ഇതെല്ലാം സത്യമാണെങ്കിൽ ബാക്കി ചെയ്തു തരുന്ന കാര്യങ്ങളുടെ സത്യസന്ധത നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം ഈശ്വരൻ ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ അതാണ് സ്പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ രാഹു ഏതു മാറ്റം സംഭവിക്കുമ്പോൾ ആറിലേക്ക് വരുന്ന രാഹു വളരെ ഗുണസ്ഥാനത്തേക്കാണ് വരുന്നത് ആറിലേക്ക് രാഹു വരുന്നു ലഗ്നത്തിൽ നിന്നൊക്കെ ഏതു പന്ത്രണ്ടിലേക്ക് പോകുന്നു അപ്പോൾ ഗംഭീരമായ രാഹു കേതുമാറ്റമാണ് ഉച്ചയൻ രാശിക്കൂറുകാർ വിശാഖകാല അന്യം തൃക്കേട്ട ചേർന്ന രണ്ടായിരം നക്ഷത്രക്കാർക്ക് അതുതന്നെ വ്യാഴം അഞ്ചിലേക്ക് പോകും അപ്പോൾ അവർക്ക് വളരെ വളരെ ഗുണകരമായ രാഹു കേതുമാറ്റവും വ്യാഴമാറ്റവുമാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന നക്ഷത്രങ്ങളായിട്ട് വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വിശാഖം കാല അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടേ നക്ഷത്രക്കാർക്ക് അതേപോലെ തന്നെ കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഇപ്പം നമുക്ക് രാഹു ഏതുമാറ്റം ഒന്നുകാല വർഷമായിരുന്നു വ്യാഴമാറ്റം ഒരു വർഷം കാലങ്ങളായിട്ട് ചിലർക്കറിയാം ജനിച്ച കാലം മുതൽ വിദ്യാഭ്യാസത്തിന് തടസ്സം ഭക്ഷണം നല്ലത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഏതു നേരവും ആശുപത്രിവാസം രോഗികളായിട്ട് ജീവിക്കേണ്ടി വരുന്നു വരുമാനം എത്ര കൊണ്ടുവന്നാലും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയെല്ലാം വരുന്നത് രാഹുഗേതു മാറ്റം കൊണ്ടോ വ്യാഴമാറ്റം കൊണ്ടോ അല്ല മറിച്ച് നിങ്ങളുടെ പിന്നിൽ വരുന്ന നെഗറ്റീവ് എനർജികൾ ബാധാദോഷങ്ങൾ ദോഷങ്ങൾ വരുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ബാധാദോഷങ്ങളെല്ലാം മാറ്റി നമ്മൾ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാവാഹനം നടത്തുക ഈ നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ജീവിതം തിരികെ പിടിക്കാം ഇനിയിപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുകയാണെങ്കിൽ പോലും ഇവിടുന്ന് ആദ്യമായിട്ടൊരു ഗണപതിയുടെ ഏലസാണ് നൽകുന്നത് ഏലസ ധരിച്ച് പറയുന്ന വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്തു പോയാലോ ഒന്നര വർഷം വരയ്ക്കും അതിൻ്റെ ഗുണമുണ്ടാവും ഇനി ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഏലസം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഉപയോഗിച്ചിട്ട് ഗുണമില്ലെങ്കിൽ പോലും നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ എട്ട് ഗണപതി ക്ഷേത്രങ്ങൾ വന്നിട്ടുണ്ട് എട്ട് ഗണപതി ക്ഷേത്രങ്ങൾ ഈ എട്ട് ഗണപതി ക്ഷേത്രങ്ങളിൽ മഹാഗണപതി ഉണ്ട് ക്ഷിപ്രഗണപതി ഉണ്ട് ഇപ്പം ഇവിടുന്ന് ഏലസം ഉണ്ടായിട്ട് നിങ്ങൾ സ്വയം ചെയ്തു നോക്കിയിട്ടോ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ ചെയ്തിട്ടോ ഫലം കിട്ടുന്നില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ക്ഷേത്രത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ഗണപതി ഹോമം നടത്താം അത് അക്ഷരം തലക്കൊഴിഞ്ഞിട്ട് ഹോമണ്ഡത്തിലേക്ക് ഇട്ട് പ്രാർത്ഥിക്കാനും സാധിക്കും അതുകൂടാതെ നാരങ്ങമാല ഏഴ് ദിവസത്തേക്കുള്ള പൈസയും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിച്ചിരിക്കും ഒരു തർക്കവുമില്ല നമുക്കിവിടെ ഞാനൊരു ചടങ് ജപിച്ചുകൊടുത്താൽ പോലും നൂറെ നൂറിൽ തന്നെ റിസൾട്ട് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല എന്നുള്ള ഒരു ഭയപ്പാട് വേണ്ട റിസൾട്ട് ലഭിച്ചിരിക്കും നിങ്ങൾ ഏത് നാട്ടിലായിരുന്നാലും വിദേശങ്ങളിലായിരുന്നാലും എവിടെ ഇരുന്നായാലും ഇവിടെ ഓൺലൈനായിട്ട് വഴിപാട് ചെയ്യുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒരു മാസം അമ്പതിനായിരം അറുപതിനായിരം ലക്ഷം വരെ ചിലവഴിച്ച് എല്ലാ മാസം വഴിപാട് ചെയ്യുന്നുണ്ട് അവരൊക്കെ വലിയ ബിസിനസ്സുകാരാണ് ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നവർ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം അവർ പറയുന്നത് ഷെയർ മാർക്കറ്റിൽ നശിച്ച് നാരായണക്കല്ല് വരച്ച് നമ്മുടെ അടുത്തൊന്ന് ആവാഹന പൂജയും നടത്തി പിന്നീട് വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മാസം മൂന്ന് ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ പറ്റി വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് പോകുന്നു അത് പറഞ്ഞതൊരു ക്രിസ്ത്യൻ യുവതിയാണ് അവർ വളരെ അഡിക്റ്റായ ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്നു പക്ഷേ നമ്മുടെ പ്രോഗ്രാം കണ്ട് പറയുന്ന ചെറിയ മന്ത്രങ്ങൾ ജപിച്ചു നോക്കി പിന്നെ പഞ്ചസാര ജപിച്ചുകൊണ്ട് കൊടുത്ത് ഭർത്താവിന് കൊടുത്തു അതിനുശേഷം ഏലസ് വാങ്ങി ധരിച്ചു അങ്ങനെ അവർ ഓരോന്നോരോന്ന് പരീക്ഷിച്ചാണ് വന്നത് ഇപ്പം അവർ പന്ത്രണ്ട് ഏലസാണ് ആണ് ധരിക്കുന്നത് ആറ് എൽ എപ്പോഴും ധരിക്കും ആറ് ഏലസ് സ്റ്റോക്ക് പിടിച്ചാൽ കാണും എന്തെങ്കിലും അശുദ്ധി വന്നാൽ മാറി ഉപയോഗിക്കാം അപ്പോൾ അത്ര കൂടി നല്ല വിദ്യാഭ്യാസമുള്ള ലേഡി ആട്ടോ ഇനിയിപ്പോൾ ചിലര് ആയിരുന്നു വന്ന ബുദ്ധിയാണ് അത് നിങ്ങളാണെന്നാണ് അവർ പറയുന്നത് കാരണം അവർ പറയുന്നത് ഇത്രയും വിശിഷ്ടമായി ഹൈന്ദവം റിസൾട്ട് കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ് അവരുടെ ചോദ്യം ഞാൻ പറയുന്ന അതേ വാക്കുകൾ തന്നെ എം ഫില്ല് പഠിച്ചാണ് അല്ലാതെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നുമല്ല അപ്പോൾ ചിന്തിക്കാമല്ലോ എം ഫില്ലക്കെടുക്കുകയെന്ന് വെച്ചാൽ അക്കാദമിക് തലത്തിൽ ചെറിയ ആളല്ലല്ലോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കും ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താം അതല്ല ചിലവാക്കുന്ന പൈസ അത് പോയല്ലോ എന്ന് ദണ്ണിച്ചിരുന്നാൽ ജീവിതകാലം മുഴുവൻ ദണ്ണിക്കേണ്ടി വരും മറിച്ചാണെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ജീവിതം തിരികെ പിടിക്കാം അതിനു വേണ്ടിയിട്ടാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപോട് താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി നിലവറയ്ക്കകത്ത് നാഗരാജ ക്ഷേത്രത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് നിങ്ങളുടെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പിളാവല വാഴയില അടയ്ക്കാമര പൂക്കുല വെടിൽപ്പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റില അടയ്ക്ക മുക്കൂറ്റി കറുക പൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ ഭഗവാന്റെ തിരുസന്നിധിയിൽ സമർപ്പണം നടത്തിയാൽ പോലും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും പൈസ ഒന്നും മുടക്കാതെ തന്നെ ഇത് തന്നെ കൂവളയിലേക്ക് വാങ്ങുന്ന ഇവിടെ മഹാദേവനുണ്ട് കിട്ടോ നിങ്ങൾക്കിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മഹാദേവന് കൂവളില ഇവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് ഇപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറിച്ചു കൊണ്ടുവന്ന് സമർപ്പിക്കാം ഇല്ലെങ്കിൽ കൊറിയർ വഴി അയച്ചു തന്നാലും അതിനെല്ലാം മഹാദേവൻ്റെ അനുഗ്രഹം ലഭിക്കും ഒരു ദ്രവ്യവും മോശമാകില്ല എല്ലാം കൊണ്ടും ഭഗവാനെ പൂജിക്കാൻ സാധിക്കും റോഡരിൽ കാണുന്ന കറുകപ്പുല്ല് വറിച്ച് എട്ട് ഗണപതി ക്ഷേത്രങ്ങളുണ്ട് എട്ട് ഗണപതി ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചാൽ പോലും ജീവിതം വഴിതിരിയാം പറമ്പുകളിൽ കാണുന്ന മുക്കൂറ്റിച്ചെടി വറിച്ചെടുത്ത് എട്ട് ഗണപതി ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതം വഴിതിരിക്കാൻ സാധിക്കും അപ്പോൾ സേവ അർപ്പണ മനോഭാവമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ദേവസന്നിധിയിൽ വന്ന് വഴിപാടുകൾ ചെയ്താൽ നിത്യവും നൂറും പാലും നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി ഈ തിരുസന്നിധിയിൽ മാസത്തിലൊരു നൂറും പാലും നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ കണ്ടറിയാൻ സാധിക്കും താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ബന്ധപ്പെടുക അതുകൂടാതെ എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും സാധാ ഗണപതി ഹോമം ഇരുപത്തൊന്ന് ഗണപതി ഹോമം നൂറ്റി എട്ട് ഗണപതി ഹോമം ഇങ്ങനെയുള്ള ഗണപതി ഹോമങ്ങൾ നടത്താം ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് നാളുകേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും ജലാഭിഷേകം പാലാഭിഷേകം പരിനീരഭിഷേകം ഇളനീരഭിഷേകം പുഷ്പാഭിഷേകം എണ്ണ അഭിഷേകം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താം അരിപ്പറ നെൽപ്പറ നാണയപ്പറ മഞ്ഞൾപ്പറ പൂപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കാം ആയിരത്തെട്ട് എണ്ണ ദീപങ്ങൾ കൊളുത്താം ആയിരത്തെട്ട് നെയ്ദ്വീപങ്ങൾ കൊളുത്താം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത്തഞ്ച് അൻപത്തൊന്ന് നൂറ്റി ഒന്ന് ആ രീതിയിൽ സമർപ്പണം നടത്താം കളമെഴുത്തും പാട്ടും നടത്തി ജീവിത സമൃദ്ധി നേടാം അപ്പോൾ ഏതൊരു കാര്യത്തിന് വേണമെങ്കിലും ഇവിടെ സൊല്യൂഷനുള്ള ക്ഷേത്രങ്ങളാണ് ഇരുപത്തിരണ്ട് മഹാക്ഷേത്രങ്ങൾ എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക അതേപോലെ ഞാനീ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹിനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ ശിക്ഷകളും കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും നിങ്ങളുടെ ജീവിത സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിന് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു വാതാവാഹനം ഈ നാല് കാര്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക അതുകൂടാതെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമം ഭഗവതി സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ പരിഹാരങ്ങൾക്ക് മുപ്പതിനായിരം രൂപയുടെ പാക്കേജാണ് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുകൂടാതെ എല്ലാ മനുഷ്യരെയും തുല്യതയോടുകൂടി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ജാതി മത ഭേദങ്ങൾക്കപ്പുറത്ത് നിന്ന് എല്ലാവരെയും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സനാതനധർമ്മ സംഘം എന്ന പേരിലുള്ള ഒരു സംഘടന രൂപീകൃതമായിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ഭവന നിർമ്മാണം രോഗികൾക്ക് ചികിത്സാ സഹായം അതിനേക്കാളുപരി മരണ വീടുകളിൽ നടത്തപ്പെടുന്ന കോപ്രായ മരണകർമ്മങ്ങളെല്ലാം ലളിതമാക്കുക എന്ന ഉദ്ദേശം കൂടിയുള്ള ഈ സംഘടനയിൽ നിങ്ങൾ നിൽക്കുന്ന അതേ സമൂഹങ്ങളിൽ അതേ പ്രത്യേക നിന്നുകൊണ്ട് തന്നെ അംഗങ്ങളാകാം ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇന്നത്തെ ഇവിടെ നന്ദി നമസ്കാരം മുരളീധരൻ മലപ്പുറം ജില്ലാ മഞ്ചേരിയിൽ എന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സാറിൻ്റെ അടുത്ത് വന്നിട്ട് രാശി നോക്കിയതും രാശി നോക്കിയപ്പോൾ തന്നെ സാർ പറഞ്ഞു നിങ്ങൾക്ക് നല്ല ദോഷങ്ങളുണ്ട് ഇതിന് ബാധ ആവാഹനം പൂജ ചെയ്യണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലേക്കാണ് ബുക്ക് ചെയ്തതും പൂജ കിട്ടിയതും അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലും അങ്കമാലിയിൽ വന്നിട്ടാണ് പൂജ ചെയ്യുന്നത് ചെയ്തത് അതിനുശേഷം നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ് അത് നിങ്ങൾ ചെയ്യണമെന്നുള്ളത് ഒന്ന് ധർമ്മദേവതാ പ്രീതി പിതൃക്കളുടെ പ്രീതി നമ്മുടെ മരിച്ചുപോയവരുടെ പ്രീതി പിന്നീട് വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പൂജയും പാത നാലാമത്തെ കാര്യം നമ്മൾ താമസിക്കുന്ന വീടിന്റെ വാസ്തു എന്ന് പറയുന്നത് ക്ലിയർ ചെയ്യണം അത് പ്രത്യേകം പറയുന്നുണ്ട് സാറ് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ നാട്ടിലുള്ള പ്രത്യേകിച്ചും മലബാറിലുള്ള ആളുകളെ നിങ്ങൾ വിളിച്ച് ക്ലിയർ ചെയ്താൽ അവർക്ക് ഇതിന്റെ ദോഷം എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളത് അങ്ങനെ സാറ് പറഞ്ഞതിന് പ്രകാരം പിന്നെ വാസ്തു ആചാര്യന്റെ സാറിന്റെ വാസ്തു ആചാര്യനെ തന്നെ കൊണ്ടുവന്ന് വാസ്തു നോക്കി നല്ല ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മുഴുവനായിട്ട് തീർത്തിട്ടില്ല അത് തീർത്ത് ഉള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് സർപ്പദോഷം എന്ന് പറയുന്നത് ഒരിക്കൽ സർപ്പദോഷം ആവാഹിച്ചെടുത്താൽ പിന്നീട് അത് ചെയ്യേണ്ട എന്നുള്ളത് സാറ് പറയുന്നുണ്ട് ആ ദോഷം അതോട് കൂടിയിട്ട് തീരും പിന്നീട് സർപ്പം ദോഷം വരില്ല എന്നും പറയുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് സാറിനെ വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദോഷമുണ്ട് എന്നുള്ളത് അപ്പൊ ആ ദോഷം തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരിക്കൽ നമ്മൾ പൂജ ചെയ്തു പോയാൽ പിന്നീട് ആയിരം രൂപയുടെ ദക്ഷിണ കൊടുത്തിട്ട് ഈ ബാ ദോഷം മാത്രം തീർത്താൽ മതി നാൽപ്പത്തി ആറായിരം രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പൂജ ചെയ്യാം ഇപ്പൊ അത് അതിന് ശേഷം രണ്ടു വർഷത്തിന് ശേഷം നാപ്പത്തി അമ്പത്തി ആറായിരം അറുപതിനായിരം അറുപത്താറായിരം ഒക്കെ ആയിട്ടുണ്ട് സുഭാഷ് സന്ദരികൾ ചെയ്യുന്നത് മുഴുവൻ തട്ടിപ്പാണ് വേറുള്ളതാണ് എന്നൊക്കെ പ്രചരണം ഉണ്ട് പക്ഷെ അതൊന്നുമല്ല അതിന്റെ സത്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് അത് നമ്മൾ എന്താ പറയുക ഇതേപോലെ രാശി നോക്കി വന്നാൽ സാറ് പറയും ദോഷം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി തരും അത് തീർക്കാൻ നമ്മൾ ചെയ്യാറാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടും എന്താ സാറ് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ജീവിതം റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് ആ ജീവിതം റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ദാമ്പത്യവും കുടുംബവും മക്കളും ഒക്കെ ആയിട്ട് എന്താ പറയുക സമൃദ്ധിയോട് കൂടി ജീവിക്കാനും നമുക്ക് സാധിക്കും ഇതിനുള്ള ഒരു വഴിയാണ് ഈശ്വര വഴിയിലൂടെ സാറ് നമുക്ക് കാണിച്ചു തരുന്നത് പിന്നീട് ഇപ്പോ രണ്ട് വർഷത്തിന് ശേഷം സാറിൻ്റെതായ തന്നെ പേരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പേരമംഗല തപ്പൻ എന്ന് പറയുന്നത് നാഗരാജാവാണ് പ്രധാന പ്രതിഷ്ഠയായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇരുപത്തിരണ്ട് ദേവന്മാര് അതിൽ പ്രധാന ദേവൻ മഹാദേവനാണ് ബാക്കി എല്ലാ ദേവന്മാരും കൂടികൊള്ളുന്ന പ്രണവമല എന്ന് പറഞ്ഞിട്ട് എട്ട് ഗണപതിമാർ അഷ്ടഗണപതിമാരുടെ പ്രതിഷ്ഠ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഞങ്ങൾ ദർശനം നടത്തി ആ ദർശനം നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഭൂതിയാണ് കിട്ടിയിട്ടുള്ളത്